many women in our modern society are stepping out and having a career. And I'd just like to know, what do you think of this, of women stepping out, being career people, managing home as well, being financially independent? Is this good? See, every woman should do what she wants. നോക്കൂ, ഓരോ സ്ത്രീയും ഒരു വ്യക്തി എന്ന നിലയിൽ താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യേണ്ടതാണ്. എന്നാൽ ഇത് സമൂഹത്തിലെ ഒരു പ്രവണതയായോ അല്ലെങ്കിൽ ലോകത്തിൽ നടപ്പിലാക്കേണ്ട ശരിയായ കാര്യം അതാണ് എന്നാവരുത്. കാരണം ഒരു സ്ത്രീക്ക് രണ്ട് കുട്ടികൾ വേണമെന്നും അവരെ വളർത്തണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു മുഴുവൻ സമയ ജോലിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അവർ പുറത്തുപോയി ജോലി ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ അവൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ രണ്ട് കുട്ടികൾ ഉണ്ടാവുക എന്നാൽ അത് വെറും പ്രത്യുൽപാദനമല്ല. നിങ്ങൾ ചെയ്യുന്നത് അടുത്ത തലമുറയാണ് നിർമ്മിക്കുന്നത്. നാളെ ലോകം എങ്ങനെയായിരിക്കും എന്നത് നിർണ്ണയിക്കുന്നത് ഇന്ന് നിങ്ങൾ എങ്ങനെയുള്ള അമ്മമാരായിരിക്കുന്നു എന്നതാണ്. എന്നെ വിശ്വസിക്കൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓ, ഞാൻ വെറും വീട്ടമ്മയാണ്. ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ വെറും വീട്ടമ്മയാണെന്ന് പറയുന്നത്? രണ്ടോ മൂന്നോ പുതിയ ജീവനുകളെ പരിപാലിക്കാൻ കഴിയുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായതുപോലെ തോന്നുന്നില്ല. ഇതൊരു ഒരു പ്രാധാന്യമില്ലാത്ത ജോലിയേ അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ജോലിയാണ്. എനിക്കിത് പറയണം, എൻ്റെ അമ്മ ഒരിക്കലും കൂടുതലൊന്നും പറയാറില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നു അത്തരത്തിലുള്ള ഒന്നും തന്നെ അമ്മ പറയാറില്ല. അമ്മ വെറുതെ അങ്ങനെ ജീവിച്ചു. അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിച്ചതേയില്ല. കാരണം അവരുടെ ജീവിതം മുഴുവൻ ഞങ്ങൾക്കായി സമർപ്പിച്ചതായിരുന്നു. നിങ്ങൾക്കറിയുമോ, അമ്മ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അമ്മ ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്നത്തെ എൻ്റെ ജീവിതത്തിൽ അമ്മയില്ലാത്ത ഒരു കാലം എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. ഞാൻ എന്താണെന്നതിൽ അമ്മ ഒരിക്കലും സജീവമായി പങ്കുവഹിച്ചിട്ടില്ല. എന്നാൽ അമ്മ സജീവമാക്കിയ പശ്ചാത്തലത്തിൽ അവർ എനിക്കായി ഒരുക്കിത്തന്ന ആ അന്തരീക്ഷമില്ലാതെ ഞാൻ ഒരിക്കലും ഞാനായിരിക്കില്ല എന്നത് ഉറപ്പാണ്. എൻ്റെ ഉള്ളിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നതിൽ ഒരിക്കലും ഇടപെടാതെ അമ്മ എനിക്ക് ചുറ്റും പാകിയ മണ്ണ്, എനിക്ക് ചുറ്റും ഒരുക്കിയ അന്തരീക്ഷവും ആ അന്തരീക്ഷം സജ്ജമാക്കാൻ അമ്മ എടുത്ത പരിശ്രമവും സ്വയം അതിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. അവർ ഇതെല്ലാം മറ്റെവിടെയെങ്കിലും പ്രാവർത്തികമാകുമെന്ന ഉത്തമ ബോധ്യത്തോടെ. എന്തുകൊണ്ടാണ് ഇതൊരു പ്രധാന ജോലിയല്ലെന്ന് ആരെങ്കിലും കരുതുന്നത്? എൻ്റെ ജീവിതത്തിൽ അമ്മ എന്നോട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്ന് ആദ്യകാല ജീവിതമാണ്. ഞങ്ങൾക്ക് ഒരിക്കലും ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പശ്ചാത്തലം എപ്പോഴും ഉണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തി. അതേക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ, നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ആശങ്കപ്പെടാതെ, ദിവസങ്ങളോളം കണ്ണുകളടച്ചിരിക്കാനുള്ള സാധ്യതയാണ് അതെനിക്ക് നൽകിയത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഇത് സാധ്യമാകുമായിരുന്നില്ല. അപ്പോൾ കരിയർ, നിങ്ങളിത് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ലോകത്തെ മുഴുവൻ സാമ്പത്തിക അടിസ്ഥാനമാക്കി മാറ്റിയതിനാൽ നിർഭാഗ്യവശാൽ സ്ത്രീകളും പുരുഷന്മാരെ പോലെ വിഡ്ഢികളാക്കപ്പെട്ടു. എന്തോ നിങ്ങളെത്ര പണം സമ്പാദിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് പോലെ അല്ല. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ സമ്പാദ്യം മാത്രമാണ്, പണം അതിനുവേണ്ടി മാത്രമാണ്. പുരുഷൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു, സ്ത്രീ ജീവിതത്തിൻ്റെ കൂടുതൽ മനോഹരമായ വശങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ സ്ത്രീയും സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. കുടുംബത്തിൽ അത്തരമൊരു സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ അവരത് ചെയ്യണം. പക്ഷെ അതൊരിക്കലും ഒരു നിർബന്ധിത ആവശ്യമല്ല. എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ മെച്ചമുള്ള ഒന്നായി ഇത് പടുത്തുയർത്തരുത്. അവളൊരു പാട്ടുപാടിയാൽ, അവൾ സംഗീതം വായിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾ മനോഹരമായി പാചകം ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവൾ പുഷ്പം പോലെ മനോഹരമായി ജീവിക്കുന്നുവെങ്കിൽ അത് മാത്രം മതി, നല്ലതാണ്. അവൾ ഇത്രയും പണം സമ്പാദിച്ചാൽ മാത്രം അവൾ വിലപ്പെട്ട എന്തെങ്കിലും ചെയ്യുന്നുവെന്നും അല്ലാത്ത പക്ഷം അവൾ അങ്ങനെയല്ല എന്നുമുള്ള ചിന്തയുടെ ആവശ്യമേയില്ല. സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ അവൾ അത് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. പക്ഷേ അത്തരം മൂല്യങ്ങൾ ലോകത്ത് പടുത്തുയർത്തപ്പെടരുത്. കാരണം അതുകൊണ്ട് നിങ്ങൾ പരിണമിക്കപ്പെടുന്നില്ല, നിങ്ങൾ പിന്നോക്കമാണ് പോകുന്നത്. നിങ്ങൾ അതിജീവനത്തെ ജീവിതത്തിൻ്റെ സൗന്ദര്യ ബോധത്തെക്കാൾ പ്രധാനമാക്കുന്നു. Thank you.